ഗൈസ് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് അതായത് ഷീൽഡ് റേസിനെ പറ്റിയും അല്ലെങ്കിൽ ടോപ്പ് സിക്സിനെ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡിക്ഷൻസ് അതിൻ്റെ ഒരു എന്ന നിലയ്ക്ക് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള ഒരുപാട് പേര് കമൻറ്റായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ നിലവിലെ പോയിന്റ് ടേബിളും ടീമുകളുടെ നിലവിലെ പെർഫോമൻസിൻ്റെ ബേസിസിലൊക്കെ ഈ ഒരു കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഇപ്പോൾ ചെന്നൈ എൻ എഫ് സി ഒഡീഷ എഫ് സി മത്സരം അവസാനിച്ചു ആ ഒരു നിലയ്ക്കാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മത്സരത്തിൽ ഒഡീഷ എഫ് സി പരാജയപ്പെട്ടു എനിക്കൊരു മൂന്നാല് മാസത്തിന് ശേഷമാണ് ഐ എസ് എൽ അവർ മത്സരം പരാജയപ്പെടുന്നത് പത്ത് മത്സരമായിട്ട് അവർ രണ്ട് ആയിട്ട് മുന്നേറി പോയിന്റ് ടേബിളൊക്കെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയായിരുന്നു ആ ഒരു അവസരത്തിലാണ് ഒരു ചെന്നൈയിൻ എഫ് സിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇരിട്ടടി ഉണ്ടാകുന്നത് അതും അവസാന മിനിറ്റിൽ അഡീഷണൽ ടൈമിലെ ഗോളിലാണ് വൺ വൺ എന്ന നിലയിൽ നിന്ന് ടു വൺ എന്ന നിലയിലേക്ക് ചെന്നൈ എൻ ആ ഒരു വിജയം കൈപ്പിടിയിലാക്കുന്നത് ലൊബേറയ്ക്കും സംഘത്തിനും ഒരു തോൽവി നേരിടേണ്ടി വരുന്നത് ഏതായാലും ടീമുകളുടെയൊക്കെ കാര്യമെടുത്താലും ചില ടീമുകൾ പതിനാറ് ചില ടീമുകൾ പതിനേഴ് ചില ടീമുകൾ പതിനെട്ട് മത്സരങ്ങളൊക്കെ വരെ കളിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതായാലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒഡീഷ എസ് പതിനെട്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് മുപ്പത്തഞ്ച് പോയിന്റാണുള്ളത് നമുക്കിപ്പോൾ പോയിന്റ് ടേബിളിലേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പം ഷീൽഡ് റേസിൻ്റെ കാര്യം തന്നെ നമുക്കൊന്ന് തുടങ്ങാം ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒഡീഷ എഫ് പോയിന്റ് മുപ്പത്തഞ്ച് പോയിന്റാണത് അഞ്ചാം സ്ഥാനത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇരുപത്തി ഒൻപത് പോയിന്റുമാണുള്ളത് തൊട്ടുമേളുള്ള ഗോവയ്ക്ക് ഇരുപത്തൊൻപത് പോയിൻറ്റാണുള്ളത് അപ്പോൾ ഈ ടീമുകൾക്കൊക്കെ തന്നെ പോയിന്റ് ടേബിൾ ജസ്റ്റ് നിന്ന് എടുത്ത് നോക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും എന്ന് പറയാം പിന്നെ ആറാം സ്ഥാനത്തൊക്കെ എനിക്ക് ബെംഗളൂരു ദിവസിയാണെങ്കിൽ ഇരുപത്തൊന്ന് പോയിൻ്റ് ഒക്കെയുള്ളത് അവർക്ക് ഇനി ഒരു ഷീൽഡിലേക്ക് വരാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷീൽഡ് റേസിൽ ഇനി പ്രത്യക്ഷത്തിൽ ഒരു സാധ്യത കാണുന്നത് മൂന്ന് ക്ലബ്ബുകൾക്കാണെന്ന് പറയും അത് ഒഡീഷ എഫ് സി മുംബൈ സിറ്റി എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജയൻ്റ് എന്നീ ടീമുകൾക്കാണ് എന്നുള്ളതാണ് ഞാൻ പോയിൻറ്റ് ടേബിളിൻ്റെ കാര്യം മാത്രമല്ല ഇവിടെ വിലയിരുത്തുന്നത് അവരുടെ ഓരോ ടീമുകളുടെയും കറണ്ട് പെർഫോമൻസസ് കൂടി ഒന്ന് വിലയിരുത്തിയിട്ടാണ് ഈ ഒരു കാര്യം ഒന്ന് വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് എന്നാൽ ഇപ്പം എല്ലാവരും ഇപ്പം ഒരു ചിന്തിക്കുന്നൊരു കാര്യം തന്നെയാണ് ഇപ്പം ലൊബേറയും സംഘം അതായത് ഒഡീഷ എഫ് സി തന്നെ ഒരു ഷീൽഡിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ഇപ്പം ഈ ഒരു മത്സരത്തിൻ്റെ റിസൾട്ട് എന്തായാലും ഇപ്പം ഈ ഒരു മത്സരത്തിൽ ഇപ്പോൾ ഒഡീഷ എഫ് സി ലേറ്റസ്റ്റ് മത്സരത്തിൽ പരാജയപ്പെട്ടു ഇനിയിപ്പം ആ ഒരു മത്സരം ഡ്രോ ആയിരുന്നെങ്കിൽ കൂടി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യം പറയാം അല്ലെങ്കിൽ ഞാൻ പറയാൻ വെച്ചിരുന്ന ഒരു കാര്യം പറയാം സാധ്യതകൾ ഞാൻ കൂടുതൽ കൽപ്പിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റിനും അതുപോലെ മുംബൈ സിറ്റി എഫ് സിക്കുമാണ് എന്നുള്ളതാണ് ഇവരായിരിക്കും ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ അതിൻ്റെ റീസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കറന്റ്ലി ഉള്ളൊരു പെർഫോമൻസും കൂടി ആണ് എന്നുള്ളതാണ് ഇപ്പം മുംബൈ സിറ്റി എഫ് സി ആണെങ്കിലും മൊഹംബഗാനാണെങ്കിലും അവസാനത്തെ അഞ്ച് മത്സരങ്ങളിൽ നേടിയത് പതിമൂന്ന് പോയിൻറ്റുകളാണ് ഒഡീഷ എഫ് സി ഇപ്പം അൺവീറ്റൺ ആണ് ഉള്ള രീതിയിലാണെങ്കിലും ഇപ്പം നമ്മൾ നോക്കിയാലും അവസാനത്തെ അഞ്ച് മത്സരങ്ങൾ അവരെടുത്തു കഴിഞ്ഞാൽ എട്ട് പോയിൻറ്റുകളാണ് നേടുന്നത് സോ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഷീൽഡ് റൈസിന് വേണ്ടിയിട്ട് ഈ മൂന്ന് ടീമുകൾ ഉണ്ടെന്ന് സംശയം പറയാം എങ്കിലും സാധ്യത കുറച്ചും കൂടി കൂടുതൽ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ മുംബൈ സിറ്റി എഫ് സിക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റുമാണ് എന്നുള്ളതാണ് എന്നാൽ ഗോവയുടെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഒരു കാര്യം എടുക്കുന്ന സമയത്ത് അവർക്ക് എന്തുകൊണ്ട് സാധ്യത കുറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും തന്നെ അവരുടെ നിലവിലെ പെർഫോമൻസ് കുറച്ച് ഡൗൺ ആണ് എന്നുള്ളത് തന്നെയാണ് കാരണം ഇപ്പോൾ ഗോവയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ അവസാനത്ത് അഞ്ച് മത്സരങ്ങൾ നേടിയത് വെറും രണ്ട് പോയിൻ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്താൽ അവർ അവസാനത്തെ അഞ്ച് മത്സരങ്ങൾ നേടിയത് ഒരു മൂന്ന് പോയിൻ്റ് പോയിന്റുമാണ് ഏതായാലും മുംബൈ സിറ്റി എഫ് സി മോഹൻബഗാൻ സൂപ്പർ ജയൻറ്റുമായിട്ടാണ് അവരുടെ അവസാനത്തെ ലീഗിലെ മത്സരം പരസ്പരം കളിക്കാനായിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നത് ആ ഒരു മത്സരമായിരിക്കും ഷീൽഡിന് വേണ്ടി ഒരു ഡിസൈഡർ മാച്ചായി മാറുക അതൊരു ഫൈനൽ മത്സരത്തിൻ്റെ ഒരു പ്രതീതി ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് നോക്കാം എന്താകും സംഭവിക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ നാലാം സ്ഥാനത്തേക്ക് ഗോവ ആയിരിക്കുമോ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കുമോ വരാനുള്ള സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫോർത്ത് ഫിനിഷ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ച് അങ്ങനെയാണ് ആൻഡ് ഒഡീഷ സോറി ഗോവ ഒരു അഞ്ചാം സ്ഥാനത്തേക്ക് ഫിനിഷ് ചെയ്യുമെന്നുള്ളതാണ് ആ അഞ്ച് സ്ഥാനങ്ങളിൽ ഈ ടീമുകളൊക്കെ തന്നെ വരാനുള്ള സാധ്യതകൾ തന്നെയാണുള്ളത് വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഈ ആറാം സ്ഥാനം ഈ ആറാം സ്ഥാനത്തിന് വേണ്ടി ഇപ്പോൾ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് എന്ന് പറയാൻ പറ്റും ഷീൽഡ് റേസിനേക്കാൾ പോരാട്ടം പോരാട്ടം നടക്കുന്നത് ഈ ഒരു സിക്സ് സ്പോർട്ടിന് വേണ്ടിയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ അഞ്ച് സ്ഥാനങ്ങൾ ഏറെക്കുറെ ഈ ടീമുകളൊക്കെ തന്നെ ഉറപ്പിച്ചിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എല്ലാ ടീമുകൾക്കും മിക്കവാറും ഒരു വിജയമൊക്കെ കൂടിക്കൊണ്ട് തന്നെ ഒരു ആസ് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ പറ്റും എന്നുള്ള നിലയിലാണുള്ളത് എന്നാൽ ബാക്കിയുള്ള ഒരു സ്പോട്ടുണ്ടല്ലോ ഈ ഒരു ആറാമത്തെ സ്പോട്ട് അതിനുവേണ്ടി ഹൈദരാബാദ് എഫ് സി ഒഴികെയുള്ള എല്ലാ ക്ലബുകളും രംഗത്തുണ്ട് എന്നുള്ളതാണ് അതായത് ഐ എസ് എൽ ഇപ്പം ഒരു വാശിയേറിയ പോരാട്ടത്തിലൂടെയാണ് നടന്നുകൊണ്ടിരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു സൈഡിൽ ഷീൽഡ് റേസ് മറ്റൊരു ഷീൽഡ് സൈഡിൽ നോക്കുകയാണെങ്കിൽ പ്ലേ ഓഫ് റൈസ് അല്ലെങ്കിൽ ആറാം സ്പോട്ടിന് വേണ്ടിയുള്ള റേസ് അവിടെ എന്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പോയിന്റ് ടേബിളിൽ ആറാം സ്ഥാനത്തുള്ളത് ബംഗളൂരു എഫ് സി ആണ് പതിനെട്ട് മത്സരങ്ങളിൽ ഇരുപത്തി ഒന്ന് പോയിന്റ് ആണുള്ളത് എന്നാൽ പതിനൊന്നാം സ്ഥാനത്തുള്ള പഞ്ചാബ് ബസിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പതിനേഴ് പോയിന്റ് അതായത് നാല് പോയിന്റ് ഡിഫറൻസ് ആണുള്ളത് ഒരു കാര്യം കൂടി ചിന്തിക്കുക അവർ ഒരു മത്സരം ബംഗളൂരു എഫ് സിയേക്കാൾ കുറച്ചാണ് കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏതായാലും ഇനി എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ പറയാം ഈ ഒരു ആറാം സ്ഥാനത്തേക്ക് ഏത് ക്ലബായിരിക്കും വരിക എന്നുള്ളത് ഞാൻ ഒരു കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് നിലവിലെ ഒരു പെർഫോമൻസിൻ്റെയും കൂടി ബേസിൽ നോക്കുവാണെങ്കിൽ ജംഷഡ്പൂർ എഫ് സി ആറാം സ്പോട്ട് ലേക്ക് വരും എന്നുള്ളതാണ് അത് കഴിഞ്ഞ് സാധ്യതകൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആൻഡ് ബംഗളൂരു എഫ് സിക്ക് ഒരേപോലെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും ഇനി ഒരു അത്ഭുതങ്ങൾ കാട്ടി പഞ്ചാബി സി ഇപ്പം ബെറ്ററായിട്ട് തന്നെയാണ് കളിക്കുന്നത് പഞ്ചാബ് എസ് സി ആയിരിക്കും അതിനുശേഷം ഒരു സാധ്യത കാണുന്നത് ഈസ്റ്റ് ബംഗാൾ ഒരു ടോപ്പ് സിക്സിലേക്ക് എത്തില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ചെന്നൈ യൂണിസി ഇപ്പം കഴിഞ്ഞൊരു മത്സരം വിജയിച്ചു എങ്കിലും അവരുടെ ടോപ്പ് സിക്സ് സാധ്യതകൾ കുറവാണ് എന്നുള്ളതാണ് എനിക്ക് ഒരു ഫീൽ പക്ഷേ സാധ്യതകളുണ്ട് ഇപ്പോൾ ഇന്ത്യൻ്റെ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ പക്ഷേ ജംഷഡ്പൂരും നോർത്ത് ഈസ്റ്റും ബി എഫ് സിയും ഇപ്പം ഇവരെക്കാൾ കുറച്ചും കൂടി ഒരു ബെറ്ററായിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഈ പറഞ്ഞതുപോലുള്ളൊരു സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നത് ഏതായാലും ഗൈസ് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ് അതായത് ഷീൽഡ് റേസിൽ ആരായിരിക്കും അല്ലെങ്കിൽ ഷീൽഡിൽ ആരായിരിക്കും അതുപോലെ തന്നെ ടോപ്പ് ഫോറിൽ ആര് വരും ടോപ്പ് ടുവിൽ ആര് വരും ടോപ്പ് സിക്സിൽ ഏതൊക്കെ ടീമുകൾ വരും ഏതായിരിക്കും ആറാമത്തെ ടീം അതുപോലെ തന്നെ ഹൈദരാബാദിന് തൊട്ട് മേലെ ഫിനിഷ് ചെയ്യാൻ പോകുന്ന ടീം ഏതൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്രെഡിക്ഷൻ ആയിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും നമ്മൾ സിറ്റാമേ മറ്റൊഴിക്കാനും ഞാൻ ദിവസം തനിയാണ്